നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണ്ടനാണോ അതോ അദ്ദേഹത്തിൻ്റെ അണികളാണോ മണ്ടന്മാർ നിങ്ങളിങ്ങനെ തന്നെ നോക്കണ്ട ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതി അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലായിരുന്നല്ലോ അവിടെ മയോ ക്ലിനിക്കിലാണ് അദ്ദേഹം ചികിത്സിക്കുന്നത് അതിനുശേഷം ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ അവിടെയാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അവർ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്ന സഹാക്കൾ മറ്റൊരാളെ മറ്റൊരാളെക്കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല കോൺഗ്രസിൽ നിന്ന് വരാൻ പോകുന്ന ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു കെ വി തോമസാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കെ വി തോമസ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം ഒരു നിമിഷം പ്രസംഗം നിർത്തി കെ വി തോമസ് അപ്പോൾ പറയുന്നു ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരു മണിക്കൂർ താമസിച്ചു കേര കേരയിലുണ്ടായിരുന്നെങ്കിൽ കേര കേരയിലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ എത്താമായിരുന്നുവെന്നും കെ വി തോമസ് അത് പറഞ്ഞു അതിനുശേഷം പിണറായി വിജയൻ പ്രസംഗം തുടർന്നപ്പോൾ ഇതും കൂടെ അങ്ങ് എടുത്തു പറഞ്ഞു കേരയിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കേരയിലുണ്ടായിരുന്നെങ്കിൽ കെ വി തോമസ് ഇങ്ങനെ താമസിക്കുകയില്ലായിരുന്നു നേരത്തെ വരുമായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് അത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹം മണ്ടനാണോ അതോ ഇദ്ദേഹത്തിനെ കേട്ടിരിക്കുന്നവർ മണ്ടന്മാരായതുകൊണ്ട് അവരെ മണ്ടന്മാരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം പറഞ്ഞതാണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് കേരളയിൽ നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലയുണ്ട് ഈ പതിനാല് ജില്ലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നതല്ല പതിനൊന്ന് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് കേരയിൽ പാലക്കാടില്ല വയനാടില്ല ഇടുക്കിയില്ല ബാക്കി എല്ലാ ജില്ലയും അതിൽ തന്നെ പന്ത്ര പതിനൊന്നോ പന്ത്രണ്ടോ സ്റ്റോപ്പുകൾ മാത്രമാണ് ഉള്ളത് പതിനൊന്ന് സ്റ്റോപ്പാണ് എന്ന് തോന്നുന്നു പതിനൊന്ന് ജില്ല പതിനൊന്ന് സ്റ്റോപ്പ് ഓരോ ജില്ലയിലും ഓരോ സ്റ്റോപ്പ് വെച്ച് എറണാകുളം ജില്ലയിൽ എന്തോ രണ്ടെണ്ണം ഉണ്ട് എന്ന് തോന്നുന്നു എന്നാലും ഈ കെ വി തോമസിൻ്റെ വീട്ടുപഠിക്കൽ ഒന്നും അല്ലാതെ ഒന്ന് നെടുമ്പാശ്ശേരി ഒന്ന് ആലുവയും മറ്റുമാണ് പിന്നെ എങ്ങനെയാണ് കേരയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു മണിക്കൂർ നേരത്തെ വരുന്നത് അല്ല മനസ്സിലാവാഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുക അറിയാമെന്ന് ഞാൻ ചോദിക്കുക കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ ബസ് സ്റ്റോപ്പ് നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിലുണ്ടെങ്കിൽ എല്ലാവരുടെയും അല്ല കേട്ടോ ആ എൻ്റെ വീടിൻ്റെ തൊട്ടുമുന്നിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി വരാമല്ലോ എന്നൊക്കെ പറയുന്ന പോലെയാണ് കെ വി തോമസ് പറഞ്ഞു കളഞ്ഞത് കേരയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ വരാമായിരുന്നു എന്ന് ഇവർ ആരെയാണ് മണ്ണന്മാരാക്കാൻ നോക്കുന്നത് അതോ ഇവർ സ്വയം മണ്ണന്മാരാണ് കേരളയിൽ നിന്നാകെ പതിനൊന്നോ പന്ത്രണ്ടോ സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ മെയിൻമയായിട്ട് പറയുന്നത് കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ എത്തുമെന്നാണ് അവർ തന്നെ പറയുന്നത് അവകാശപ്പെടുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ കെ വി തോമസ് എങ്ങനെ ഈ കേരളിനകത്ത് കയറും എവിടെ പോയി കയറും എവിടെ പോയി ഇറങ്ങും അതിനുശേഷം എവിടെ എങ്ങനെ അങ്ങോട്ട് വരും ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പല്ലേ ഉള്ളത് ഒരു ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് കയറിയിട്ട് പിന്നെങ്ങനെയാണ് അവിടെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നത് അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ അത് വെച്ച് അലക്കാനായിട്ട് ക്യാപ്റ്റനും നല്ല ബെസ്റ്റ് ക്യാപ്റ്റനും പറ്റിയ അണികളും ആ ഒരു മണ്ടത്തരം പറഞ്ഞ് മാസ് ഡയലോഗ് പോലെ അങ്ങ് തള്ളി മറിച്ചു അണികളെല്ലാം കൂടെ അങ്ങ് കയ്യും കൊട്ടി കേരളയിലുണ്ടായിരുന്നെങ്കിൽ ഒരു മണിക്കൂർ താമസിക്കില്ലായിരുന്നു ഇനി അതെല്ലാം പോട്ടെ തൃക്കാക്കരക്കാർ മണ്ടത്തരം കാണിക്കരുത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ക്യാൻസർ ബാധിതനായിരുന്നല്ലോ പി ടി തോമസ് അദ്ദേഹത്തിനെ ജയിപ്പിച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്ന മണ്ടത്തരം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അത് ഈ അർത്ഥത്തിലല്ല ഈ രീതിയിൽ സ്ട്രെയ്റ്റായിട്ടല്ല മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും അതിൻ്റെ അർത്ഥം അതുതന്നെയാണ് അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല അസുലഭ അവസരമെന്നോ സൗഭാഗ്യമെന്നോ അതായത് തൃക്കാക്കരയുടെ ആ അബദ്ധം തിരുത്താനുള്ള സൗഭാഗ്യ സമയമാണത്രേ ഇതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു കഴിഞ്ഞു അദ്ദേഹവും ഒരു ക്യാൻസർ രോഗബാധിതരാണ് എന്ന് ഓർക്കണം അപ്പോൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത ജനങ്ങളെ എന്തു പറയണം അത് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ് ഒരു പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഒരു നിലവാരമില്ലായിരിക്കാം പക്ഷെ പിണറായി വിജയൻ ഇരിക്കുന്ന സ്ഥാനം മുഖ്യമന്ത്രിയുടെ ആ ആ കൊണ്ട് ഇതുപോലുള്ള ഡയലോഗല്ല ഇന്ന് അതിനെ പിൻപറ്റിക്കൊണ്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇ പി ജയരാജൻ ഇ പി ജയരാജനൊക്കെ കേരള സമൂഹം എന്താണ് വില കൊടുക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊക്കെ വാപോയ പോയ കോടാലിയാണ് അവരെന്തും അവർക്കെന്തും പറയാം അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ് വന്ന ഒരു സൗഭാഗ്യമാണ് തൃക്കാക്കരയ്ക്ക് എന്തായാലും പി ടി തോമസിൻ്റെ ഭാര്യ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് പി ടി തോമസ് മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നോ ഇവർക്ക് സൗഭാഗ്യം കിട്ടാൻ എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ വാഗ്ദാദങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നവർക്ക് കുറേ കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെയാണ് ആ അഴുക്ക് ചാലിക്കൂടെ നീന്തിത്തൊടിക്കുകയാണ് കേരള രാഷ്ട്രീയം ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്ത് കള്ളത്തിലും എന്ത് പൊട്ടത്തിലും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെന്ന് പറയാതെ വയ്യ എന്തായാലും എനിക്ക് അത്ഭുതം തോന്നുന്നത് മറ്റൊന്നുമല്ല കേരളയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മണിക്കൂർ താമസിക്കില്ലായിരുന്നു കെ വി തോമസിന് പെട്ടെന്ന് തന്നെ വരാമായിരുന്നു എന്ന് മൈക്കിലൂടെ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞപ്പോൾ കൈയടിച്ച ആ സഖാക്കളിലെ അവരെ ഓർക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറയാൻ തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല ഇതുവരെ നേരം വെളുക്കാത്തവരോട് മറ്റെന്ത് പറയാനാണ് വെബ്ഡസ് തത്തുമൈന്യൂസ്